T20 ക്രിക്കറ്റിന്റെ ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി വൈവിധ്യമാർന്ന നിയമങ്ങളാണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് ബോർഡുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ബോർഡുകളും തങ്ങളുടെ രാജ്യത്ത് വെച്ച് നടക്കുന്ന ലീഗുകളിൽ ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. അത്തരത്തിൽ ഓസ്ട്രേലിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന 2020 ബിഗ് ബാഷ് ലീഗിൽ എക്സ്ഫാക്ടർ, പവർ സർജ്, ബാഷ് ബൂസ്റ്റ് പോയിന്റ് എന്നിങ്ങനെ 3 പുതിയ രീതികൾ അധികൃതർ കൊണ്ടുവന്നു. ഇതിൽ പവർ സർജും ബാഷ് ബൂസ്റ്റും ഒട്ടുമിക്ക കളികളുടെയും ഭാഗമായെങ്കിലും എക്സ്ഫാക്ടർ മാത്രം ഉപയോഗിച്ചിരുന്നില്ല. ഒടുവിൽ സീസണിലെ 8 മത്സരത്തിൽ ആദ്യമായി എക്സ്ഫാക്ടർ റൂളും ഉപയോഗിക്കപ്പെട്ടു. അഡ്ലൈഡ് സ്ട്രൈക്കേഴ്സും ഹൊബാർട്ട് ഹറിക്കെയിൻസും തമ്മിൽ നടന്ന മത്സരത്തിൽ ആയിരുന്നു എക്സ്ഫാക്ടർ നിയമം ഇരു ടീമുകളും ഉപയോഗപ്പെടുത്തിയത്. ടോസ് നേടിയ സ്ട്രൈക്കേഴ്സ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഫാസ്റ്റ് ബൌളർമാർക്ക് പിന്തുണ നൽകിയ പിച്ചിൽ 10 ഓവർ പിന്നിട്ടപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 70 റൺസ് മാത്രമാണ് ഹറിക്കെയിൻസിന് നേടാനായത്. മികച്ച സ്വിംഗും സീമും എക്സ്ട്രാ ബൌൺസും ലഭിച്ച പിച്ചിൽ 3 വിക്കറ്റുകളും സ്വന്തമാക്കിയത് പേസ് ബൌളർമാരായിരുന്നു. മറുവശത്ത് സ്പിന്നർമാർക്കെതിരെ അനായാസം റൺസ് നേടാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇരു ടീമുകളും തങ്ങളുടെ ടീമിലെ ഒരു സ്പിന്നറെ ഒഴിവാക്കി പകരം എക്സ്ട്രാ ബാറ്റ്സ്മാനെ കളിപ്പിക്കാൻ തീരുമാനിച്ചു. 1 ഓവറിൽ 15 റൺസ് വഴങ്ങിയ ഡാനി ബ്രിഗ്സിനെയാണ് സ്ട്രൈക്കേഴ്സ് ഒഴിവാക്കിയത്. മറുവശത്ത് ഹറിക്കെയിൻസ് തിരഞ്ഞെടുത്തത് ജൊഹാൻ ബോത്തയെയായിരുന്നു. ഇരുവർക്കും പകരക്കാരനായി എത്തിയത് മാറ്റ് ഷോട്ടും മാക് റൈറ്റും. അതിനു പുറമെ എക്സ്ഫാക്ടർ നിയമത്തിന്റെ ഭാഗമായതോടെ ജോഹാൻ ബോത്ത ഒരു അപൂർവ റെക്കോർഡിനും ഉടമയായി മാറി. സൂപ്പർ സബ് എക്സ്ഫാക്ടർ എന്നീ ക്രിക്കറ്റ് നിയമങ്ങളുടെ ഭാഗമായ ലോകത്തിലെ ഒരേ ഒരു ക്രിക്കറ്റർ എന്ന റെക്കോർഡിനാണ് ബോത്ത ഉടമയായത്. 2005-2006 VB സീരീസിൽ ബോത്ത സൂപ്പർ സബ് ആയിരുന്നു. എക്സ്ഫാക്ടർ സൂപ്പർ സബ് നിയമത്തിന്റെ മറ്റൊരു പതിപ്പാണ് എക്സ്ഫാക്ടർ. സൂപ്പർ സബ് നിയമത്തിൽ കളിയുടെ ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും പ്ലേയിംഗ് ഇലവനിലെ ഒരു താരത്തെ റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നാൽ എക്സ്ഫാക്ടർ നിയമപ്രകാരം ഇന്നിംഗ്സിലെ ആദ്യ പകുതി പിന്നിട്ട ശേഷം മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുകയുള്ളൂ. അതായത് 10 ഓവർ കഴിഞ്ഞ ശേഷം മാത്രമേ പകരക്കാരന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. ടോസിന് മുൻപ് ഇരു ക്യാപ്റ്റന്മാരും 2 താരങ്ങളുടെ പേര് നൽകേണ്ടതുണ്ട്. അവരിൽ നിന്ന് മാത്രമേ സബ്സ്റ്റിറ്റ്യൂട്ടിനെ തിരഞ്ഞെടുക്കാൻ കഴിയൂ. പവർ സർജ് T20 മത്സരങ്ങളിൽ പിന്തുടർന്നു വന്നിരുന്ന 6 ഓവർ നിർബന്ധിത പവർ പ്ലേ 2 വിഭജിച്ചതാണ് പവർ സർജ് നിയമം. ആദ്യ ഭാഗത്തിൽ 4 ഓവറുകളാണ് ഉള്ളത്. അവശേഷിക്കുന്ന 2 ഓവർ ബാറ്റിംഗ് ടീമിന് അവരുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാവുന്നതാണ്. 11 ഓവർ പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും ആ 2 ഓവർ ഉപയോഗിക്കാൻ സാധിക്കുക. ബാഷ് ബൂസ്റ്റ് ഓരോ വിജയത്തിനും ടീമുകൾക്ക് 3 പോയിന്റ് വീതമാണ് ലഭിക്കുക. ഇതിനു പുറമെ ബാഷ് ബൂസ്റ്റ് വഴി ടീമുകൾക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് നേടാനുള്ള അവസരമുണ്ട്. 2 ഇന്നിംഗ്സിന്റെ പകുതിയിലാണ് ഈ ഒരു പോയിന്റ് ലഭിക്കുക. 10 ഓവർ പിന്നിടുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നേടിയ ടീമിനാണ് പോയിന്റ് കിട്ടുക. ഉദാഹരണത്തിന്, ആദ്യം ബാറ്റ് ചെയ്ത സിഡ്നി സിക്സേഴ്സ് 10 ഓവർ പിന്നിട്ടപ്പോൾ നേടിയത് 85 റൺസാണെന്ന് കരുതുക. മറുപടിയായി അഡ്ലൈഡ് സ്ട്രൈക്കേഴ്സിന് 10 ഓവറിൽ 75 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. അങ്ങനെയെങ്കിൽ എക്സ്ട്രാ പോയിന്റ് സിഡ്നിക്ക് ലഭിക്കും. മറിച്ച് സ്ട്രൈക്കേഴ്സ് 85 കൂടുതൽ എടുത്താൽ പോയിന്റ് അവർക്കായിരിക്കും ലഭിക്കുക. ഇരു ടീമുകളും ഒരേ സ്കോറാണ് എടുക്കുന്നതെങ്കിൽ പോയിന്റ് പങ്കിടും. കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.